ഒക്ടോബർ മാസം 1-ാം തീയതി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ യുവജന ദിനമായി ആഘോഷിക്കുമ്പോൾ ചുങ്കപ്പാറ മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ യുവജന ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ ജാഗ്രതയ്ക്ക് വലിയ താല്പര്യത്തിന് ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ചുങ്കപ്പാറ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട രോഹൻ എൻ്റെ ഒരു ആത്മ സുഹൃത്താണ്. പ്രിയപ്പെട്ട രോഹനും കൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ യുവജനങ്ങൾക്കും ചുങ്കപ്പാറ ഇടവക കൂട്ടായ്മയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ഈ കാലഘട്ടത്തിൽ യുവജന സഭ ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. യുവജനങ്ങളെ ഉണരൂ, തിടുക്കത്തിൽ മുന്നേറാം എന്നുള്ളതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. തിടുക്കം എന്നുള്ള പദം യുവജനങ്ങളെ സംബന്ധിച്ച് അല്പം സന്തോഷമുളവാക്കുന്ന ഒരു പദമാണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവശാസ്ത്രപരമായും വചനാധിഷ്ഠിതമായും ചിന്തിക്കുമ്പോൾ തിടുക്കം എന്നുള്ള പദം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചു കാട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനിൽ നിന്നും അറിയിപ്പ് സ്വീകരിച്ചതിന് ശേഷം തിടുക്കത്തിൽ യൂദയ മലനാട്ടിലൂടെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവിടെ തിടുക്കം എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് പൊടുന്നനെ എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുക. ഇവിടെ തിടുക്കം എന്നുള്ള പദം ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലൂക്കാ സുവിശേഷകൻ വരച്ചു കാട്ടുന്ന ആ തിടുക്കം എന്ന പദത്തിൻ്റെ അർത്ഥം, അതായത് യുവജനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മുന്നേറുമ്പോഴാണ് നമ്മുടെ സഭ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും കൃപകളും അഭിഷേകങ്ങളും ഒക്കെ നിറയുവാൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ കൈകോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ശക്തി പ്രാപിക്കുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അടുത്തൊരു കാലഘട്ടത്തിൽ ഈ സഭയെ നയിക്കേണ്ടവരും ഈ സഭയെ പരിപോഷിപ്പിക്കേണ്ടവരും നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ ഒരു ഉത്തമമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സമ്മേളനങ്ങൾ പരിശുദ്ധ സഭയിൽ സംഘടിപ്പിക്കുവാൻ തന്നെ ഇടയായത്. ആ യുവജന സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ യുവജനങ്ങളുടെ കൂടെ നടക്കുകയും വിശുദ്ധ ബലിയർപ്പിക്കുകയും അവരുടെ കുമ്പസാരം കേൾക്കുകയും അവരോടൊപ്പം ഡാൻസ് കളിക്കുകയും പാട്ടുപാടിയൊക്കെ ചെയ്ത് യുവജനങ്ങളുടെ ശക്തി അത് വളരെ വലുതാണ് എന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ സഭയിൽ യുവജനങ്ങളുടെ ഈ പങ്ക്, ഈ ശുശ്രൂഷ ഏറ്റവും മഹത്തരമായ ഒന്നാണ്. സഭ ധാരാളം വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത്. യുവജനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കും ധാരാളം വെല്ലുവിളികളുണ്ട്. സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയോടൊത്ത് പ്രവർത്തിക്കുവാനും സഭയുടെ മുഖം വികൃതമാക്കാതെ ക്രിസ്തുവിൻ്റെ മുഖമായി നമ്മുടെ സഭയെ ലോകത്തെമ്പാടും അവതരിപ്പിക്കുവാനും നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള മറ്റ് ധാരാളം ദുരുപയോഗങ്ങളുടെയും ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ കാലോചിതമായ നിലപാടുകൾ എടുത്ത് വളരെ വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ യുവജന സഭയിലൂടെ നമ്മുടെ സഭയും നമ്മുടെ കുടുംബവും വ്യക്തി ജീവിതവും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ജോലികൾക്കും പഠന മേഖലകൾക്കുമൊക്കെയായി നമ്മുടെ നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന യുവജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ എനിക്കതിൽ ഭയമൊന്നുമില്ല. മറിച്ച് എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ സഭയുടെ നിലപാടുകൾക്കനുസരിച്ച് നമ്മുടെ സഭയുടെ ഒരു വലിയ
പ്രതിച്ഛായ മറ്റുള്ളവരിൽ എത്തിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് കോണുകളിലായാലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ അഭിമാനിക്കുവാനും നമ്മുടെ സഭയുടെ പൈതൃകത്തിനും ആരാധനാക്രമത്തിനും അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ യുവജന ദിനാഘോഷത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേരട്ടെയെന്ന് ഉണ്ടാകട്ടെയെന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ദാരിദ്ര്യം വ്രതമായി സ്വീകരിച്ച് തൻ്റെ ജീവിതവും തനിക്കുള്ളതുമെല്ലാം ദൈവത്തിന് സമർപ്പിച്ച ഏറ്റവും നിസ്വനായ ഏറ്റവും സന്യാസിവര്യനായ ഈ ഫ്രാൻസിസ് അസീസിയെ പോലെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും മെനക്കെടുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും യുവജന ദിനത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.